രഞ്ജി ട്രോഫിയിൽ കേരള കർണാടക മത്സരം രണ്ടാം ദിവസത്തെ കളി അവസാനിക്കുമ്പോൾ കേരള ടീം അവരുടെ ഫസ്റ്റ് ഇന്നിംഗ്സിൽ 342 റൺസിന് പുറത്തായി. കേരള ടീമിന് വേണ്ടി ഫസ്റ്റ് ഇന്നിംഗ്സിൽ വളരെ മികച്ച പ്രകടനം നടത്തിയത് സച്ചിൻ ബേബിയാണ്. 307 പന്തിൽ നിന്ന് 141 റൺസ് എടുത്തു. അതുപോലെ ജലക് സക്സേന 134 പന്തിൽ നിന്നും 57 റൺസ് എടുത്തു. വസൽ ഗോവിന്ദും മികച്ച കോൺട്രിബ്യൂഷൻ നൽകി. 116 പന്തിൽ നിന്നും 46 റൺസ് എടുത്തു താരം. എന്നാൽ സെക്കൻഡ് ഇന്നിംഗ്സിൽ കർണാടകയാവട്ടെ 137 റൺസിന് 2 വിക്കറ്റാണ് കർണാടകയുടെ നഷ്ടമായത്. ഓപ്പണറായിട്ട് സമൃദ്ധിയാറാവട്ടെ 4 പന്തിൽ നിന്നും 0 പുറത്തായി. മയങ്ക് അഗർവാൾ വളരെ മികച്ച പ്രകടനം നടത്തി. താരമാവട്ടെ 159 പന്തിൽ നിന്നും 87 റൺസ് എടുത്തു. 4-4 3-6 താരത്തിൻ്റെ ബാറ്റിങ്ങിൽ നിന്ന് വന്നിട്ടുള്ളത്. താരം പുറത്തായിട്ടില്ല. ദേവദത്ത് പടിക്കലാവട്ടെ 57 പന്തിൽ നിന്നും 29 റൺസ് എടുത്ത് പുറത്തായി. 3-4 ദേവദത്ത് പടിക്കലിൻ്റെ ബാറ്റിങ്ങിൽ നിന്നും വന്നിട്ടുള്ളത്. പിന്നീട് നിഖിനാവട്ടെ 75 പന്തിൽ നിന്നും 16 റൺസ് എടുത്ത് താരം പുറത്തായിട്ടില്ല. കർണാടകയ്ക്ക് വേണ്ടി ഇനി ബാറ്റിങ്ങിന് ഇറങ്ങാനുള്ളത് വി വൈശാഖ്, മനീഷ് പാണ്ഡെ, ശ്രേയസ് ഗോപാൽ, ശുഭം ഹുഗുവാഡെ, ബി ആർ ഭരത്, ഗൗതം കൗശിക് വി താരങ്ങൾ ബാറ്റിങ്ങിന് ഇറങ്ങാനുണ്ട്. ഇനി ഫസ്റ്റ് ഇന്നിംഗ്സിൽ കേരള ബൗളർമാരുടെ പ്രകടനം നോക്കുകയാണെങ്കിൽ വൈശാഖ് ചന്ദ്രൻ ആവട്ടെ 12 ഓവറിലൊന്നും 37 റൺസ് വിട്ടുകൊടുത്ത് 1 വിക്കറ്റ് താരം സ്വന്തമാക്കി. നിതീഷ് എം ടി ആവട്ടെ 12 ഓവറിലൊന്നും 29 റൺസ് വിട്ടുകൊടുത്ത് 1 വിക്കറ്റ് താരം സ്വന്തമാക്കി. ജലക് സക്സേനയാവട്ടെ 10 ഓവറിലൊന്നും 39 റൺസ് വിട്ടുകൊടുത്ത് വിക്കറ്റൊന്നും സ്വന്തമാക്കിയിട്ടില്ല. ക്യാപ്റ്റൻ സിജോമോൻ ജോസഫ് ആവട്ടെ 13 ഓവറിലൊന്നും 24 റൺസ് വിട്ടുകൊടുത്ത് വിക്കറ്റ് എടുത്തിട്ടില്ല. അക്ഷയ് ചന്ദ്രനാവട്ടെ 2 ഓവറിലൊന്നും 4 റൺസ് വിട്ടുകൊടുത്ത് വിക്കറ്റ് സ്വന്തമാക്കിയിട്ടില്ല. ഏതായാലും നാളെ കേരള ടീമിന് വളരെ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ സാധിക്കട്ടെ.